അന്ന് നന്നാക്കാൻ പറ്റുന്ന ഞാനും നോക്കട്ടെ. ഞാനിവനെ ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞ? അതെ, ഇവനെ നിന്റെ കൂടെ നിർത്തി നീ നന്നാക്കണം. നിന്റെ അസിസ്റ്റന്റായിട്ട് മതി. ഞാൻ നീയല്ലേ നമ്മളെ നാട്ടിൽ പ്ലസ് വരെ പഠിച്ച ഏക ആള്. കുട്ടനെ കൊണ്ടേ പറ്റൂ. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ, നീ വലുതാവുമ്പോ കുട്ടനെ പോലെ ആവണം അല്ലേ. Wow. Shaya. Oh. രായി ഇത് വേണ്ട, അടുത്ത കൊല്ലം ചിങ്ങത്തിൽ തന്നെ ആയാലോ. അപ്പോഴേക്കും കുഞ്ഞിരാമന് ലീവ് കിട്ടുമോ? കുഞ്ഞിരാമ, ഇവിടെ നടക്കണ വല്ലതും അറിയണുണ്ടോ? എന്റെ കല്യാണം ശിച്ചല്ലേ? ആ, അത് ഓർമ്മ വേണം, അല്ലാതെ ആദ്യ രാത്രിയല്ല. പറയിപ്പിച്ച് അടുത്ത കൊല്ലം ചിങ്ങത്തിൽ നിനക്ക് ലീവ് ഉണ്ടാകുമെന്നാ ചോദിച്ചത്. ആ, കിട്ടും കിട്ടും കിട്ടും. ചിങ്ങം 18 നല്ലൊരു മുഹൂർത്തമുണ്ട്. ഞായറാഴ്ചയാണേ. അത് വേണ്ട, ഞായറാഴ്ച വേണ്ട, ലീവാണേ, ആളുകള് കൂടും, ചെലവാണേ. ഇന്ന അതിന്റെ പിറ്റേ ദിവസമാവാം. രാവിലെ 10:30 ഇടയുള്ള ശുഭമുഹൂർത്തത്തിൽ ആയിക്കോട്ടെ. എന്നാ പിന്നെ അതങ്ങടെ ഉറപ്പിക്കാം. ഓ, അങ്ങനെയാവട്ടെ. എന്നാ ഉത്സാഹിക്കല്ലേ. ഉണ്ടാക്കില്ലേ ഇവിടെ സദ്യ കഴിഞ്ഞാല് മുറുക്കാനും ഇവിടെ സിഗരറ്റൊക്കെ വെക്കായിരുന്നു. നമ്മളൊക്കെ വില തുടങ്ങി പകുന്നു. ആടോ, ചെല്ലു. പപ്പടം ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞപ്പോ. എന്നാ പിന്നെ നീ ഗൾഫ് പോണ്ട, എന്റെ പപ്പടപ്പിടയിൽ അൽപ്പായിട്ടുണ്ടോ? ഇതെന്റെ ഇവര് അടുത്ത ചങ്ങായിമാരാ. ഇത് കഞ്ചൂട്ടൻ. നമസ്കാരം. ഇത് ശശി. കഞ്ചൂട്ടന് പെയിന്റിന്റെ പണിയാ. ശശി നേരത്തെ ഇഷ്ടം പറഞ്ഞ പേലലിന്റെ സാധനല്ലേ പപ്പടം, അതിന്റെ പേരുടെ വെറുതെ ചോറിയണ്ടാ കഴിച്ചോട്ടെ പാവം. കുഞ്ഞിരാമേട്ടൻ കുടിക്കൂ. കുടിച്ചല്ലോ. അതല്ല, കള്ളു കുടിക്കൂ. അതും കുടിക്കും. എന്താ സജിത, കുടിയെന്ന് പറഞ്ഞ അങ്ങനെ എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും. എന്ന് ഇനി തീരെ കുടിക്കരുത്. ചേട്ടാ, സാമ്പാറിന് നല്ല രസം, ഇത്തിരി രസം കുടിക്കും. എനിക്ക് ആ സാധനത്തിന്റെ മണം കേൾക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. എന്റെ വീട്ടിൽ ആരും കുടിക്കാറില്ല, എനിക്ക് കുടിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. കുഞ്ഞിരാമേട്ടൻ ഇനി കുടിക്കരുത്, കുടിക്കില്ലെന്ന് ഇപ്പൊ സത്യം ചെയ്യണം. ഇത്രയും കാലം സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്ന കല്ലൂടെ അങ്ങ് നിർത്താൻ ഏതോ ഒരു പെണ്ണു എന്ന് പറഞ്ഞപ്പോ തലയാടി സത്യം ചെയ്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണാണോ? അടുത്ത കൊല്ലം ഈ സമയത്ത് എന്റെ ഭാര്യ അവന്റെ പെണ്ണല്ലേ? ഈടി വേണം നോക്ക്, പെണ്ണ് കാണാൻ പോയി പറഞ്ഞുണ്ടായിരുന്നോ? നമ്മൾ അപ്പത്തിന് ഒഴിയൂലേ. ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ശശിയെ. കുഞ്ഞിരാമ, 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയാലാണ് നമ്മുടെ ഈ കള്ളുടി കമ്പനി. ഈ ഗൾഫിലുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ കള്ളുടിക്കുമ്പോ നിനക്ക് വേണ്ടി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റിയൊക്കെ ആയിരുന്നു. ആ ഞങ്ങളോട് നീല്ലത് എങ്ങനെടാ? ഞങ്ങളുടെ കാര്യം പോട്ടെ, എങ്ങനെയാണ് നിനക്ക് ഒറ്റ നിമിഷം കൊണ്ട് മണവാട്ടിയും കാട്ടുതീയും ആനമയക്കൊക്കെ മറക്കാൻ പറ്റുക? അതൊക്കെ പോട്ടെ, സൽസ എങ്ങനെ നിനക്ക് മറക്കാൻ പറ്റുക?
ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഞാൻ കള്ളുകൂടി നിർത്താൻ തന്നെ തീരുമാനിച്ചു. ഇതിലും വേണം നീ കല്യാണം കഴിക്കാൻ നടക്കുന്നായിരുന്നു. ഇത്രയും കാലം ഞാൻ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നല്ലേനോ, നിൽക്കുന്നല്ലേനോ. ഇതിപ്പോ തങ്കമണി വേറെ കല്യാണം നിനക്ക് സമ്മതിച്ചോണ്ടല്ലേ, ഞാനും വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ. തങ്കമണിനേക്കാളും വലുത് എനിക്ക് എന്റെ അമ്മയാ. ഓളെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടത്തുന്ന എന്റെ അമ്മ വെല്ലുവിളിച്ചാ അമ്മ തോക്കാൻ പാടില്ല. അതിനു വേണ്ടി ഞാൻ കള്ളുകൂടിയല്ല, എന്തു നിർത്തും.